പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ 35 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. കമ്പനി സ്ഥലം കൈമാറിയത് ഭൂമി വിട്ടൊഴിയൽ നിയമപ്രകാരമാണ്. ഇവിടെ ആദിവാസികൾക്കും കർഷകർക്കും സഹായകമാകുന്ന പദ്ധതികൾ തുടങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ 2000-ലാണ് പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി പ്രവർത്തനം തുടങ്ങിയത്. പ്രദേശവാസികൾക്ക് തൊഴിൽ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തായിരുന്നു തുടക്കം. അമിതമായി ജലം ചൂഷണം ചെയ്യപ്പെട്ടതോടെ ഭൂഗർഭജലത്തിന്റെ നിരപ്പ് താഴോട്ട് പോവുകയും കിണറുകൾ വറ്റിവരളുകയും ചെയ്തു. കമ്പനിക്കെതിരെ 2002-ലെ ലോക ഭൗമദിനത്തിൽ ജനകീയ സമരം ആരംഭിച്ചു. 2005-ൽ കോളക്കമ്പനി പൂട്ടി. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ, സൂക്ഷ്മ കൃഷി സംവിധാനത്തിൻ്റെ പരിശീലന കേന്ദ്രം തുടങ്ങിയവ ആരംഭിക്കാനായി പെരുമാട്ടി പഞ്ചായത്ത് കോളക്കമ്പനിയുടെ സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു. സ്ഥലത്തിൻ്റെ കൈവശാവകാശം റവന്യൂ വകുപ്പിന് കിട്ടിയതോടെ ഇനി സർക്കാരിന് ഈ അപേക്ഷ പരിഗണിക്കാനാകും. ഇവിടുത്തെ ആ ട്രൈബ്സിന് ഉള്ള എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൊക്കക്കോല വരുമ്പോൾ. അപ്പോൾ അവർക്കൊരു തൊഴിലവസരവും ഇല്ല, പണി ചെയ്യാൻ പറ്റാത്തവർക്കൊരു ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാനാണ് ഉദ്ദേശം. ഒരു മാസമായിട്ട് ചികിത്സാ സൗകര്യങ്ങൾ അതെന്തൊക്കെ ചെയ്യണം, അതേപോലെ സ്വയം തൊഴിൽ കണ്ടെത്താൻ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൃഷിക്കാർക്കും ഗുണം ഉണ്ടാക്കുന്ന, മറ്റേ പാവപ്പെട്ട സ്ത്രീകൾക്ക് അതിൻ്റെ ഗുണം ചെയ്യാനുള്ള ഒരിതാണ്. പിന്നെ അവിടെ സ്ഥലങ്ങളുണ്ട്, അതിൽ ഫാം സ്കൂൾ, പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ സ്കൂൾ കൃഷിക്കാർക്ക്, കേരളത്തിലുള്ള മുഴുവൻ കൃഷിക്കാർക്ക് വന്നത് കാണാനും പഠിക്കാനും ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്ന ഒരു സ്കൂൾ ഉണ്ടാക്കാനാണ് പഞ്ചായത്തുകാർ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്ത് അയച്ചിരിക്കുന്നത്. അതേസമയം പ്ലാച്ചിമടയിലെ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി എങ്ങും എത്തിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.